വേദിയിലുള്ള സമാരാധ്യരായ വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉള്ളാൽ തങ്ങളുടെയും എം എ ഉസ്താദിൻ്റെയും അനുസ്മരണം നടത്തുന്ന ഈ സന്ദർഭം ജീവിതകാലത്ത് അവർ സമൂഹത്തിന് വേണ്ടി ചെയ്ത കർമ്മനിരതമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു നിരീക്ഷണമാണ് നാം നടത്തേണ്ടത്. ഈ രണ്ട് മഹാവ്യക്തികളെയും നേരിൽ പരിചയപ്പെടാനും അവരുമായി സംസാരിക്കാനും അവസരമുണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ. ഈ രണ്ടുപേരും മഹാന്മാരായിരുന്നു, മഹാപ്രതിഭകളായിരുന്നു, സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകിയ വ്യക്തികളായിരുന്നു. എം എ ഉസ്താദാണെങ്കിൽ ഈ സ്ഥാപനം പടുത്തുയർത്തുന്നതിൽ വലിയ സേവനം ചെയ്ത ഒരു വ്യക്തിയാണ്. വലിയൊരു അധ്യാപകൻ, വലിയൊരു വിദ്യാർത്ഥി സമൂഹം അദ്ദേഹത്തിൻ്റെ സമ്പത്ത്, നിരന്തരമായ എഴുത്തും വായനയും, അതുവഴി ഒരു സമൂഹത്തെ, ഒരു തലമുറയെ ശരിയായ ദിശയിൽ നയിക്കുന്നതിന് വലിയ സേവനം ചെയ്ത മഹത് വ്യക്തിയാണ് എം എ ഉസ്താദ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹാനാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാവർക്കും മഹാന്മാരാവാൻ കഴിയില്ല. ഒന്ന്, ജനനം കൊണ്ട് തന്നെ മഹാന്മാരാകുന്ന ചില ആൾക്ക് സവിശേഷമായ ചില ഗുണങ്ങളുണ്ടാവും. ആ ഗുണങ്ങളെല്ലാം ഉള്ള വ്യക്തികളായിരുന്നു ഉള്ളാൾത്തങ്ങളും എം എ ഉസ്താദും. ഇനി ആ അങ്ങനെയുള്ള ഗുണങ്ങൾ ജനനത്തിൽ കിട്ടിയാലും ജീവിതത്തിൽ കർമ്മം കൊണ്ടത് സമ്പുഷ്ടമാക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും മഹാൻ എന്ന ആ പട്ടികയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് അവർ വരില്ല. ജീവിതമാണ് അവരെ മഹാന്മാരാക്കുന്നത്. ജീവിതത്തിൽ അവർ ചെയ്യുന്ന കർമ്മങ്ങളാണ് അവരെ മഹാന്മാരാക്കുന്നത്. ജനിക്കുമ്പോൾ നാം ആരും അറിയുന്നില്ല, ഒരു കുട്ടി ജനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ജീവിതത്തിൽ അവരുടെ കർമ്മം കൊണ്ട് അവർ ആകാശത്തെ കീഴ്പ്പെടുത്തുന്നു, അവർ വലിയ മഹാന്മാരാകുന്നു. ആ മഹാരഥന്മാരുടെ പട്ടികയിലേക്ക് ഈ രണ്ട് ആധ്യാത്മിക ആചാര്യന്മാരും തങ്ങളുടെ മതബോധം കൊണ്ട്, മതപഠനം കൊണ്ട് എല്ലാം അവർ അത് നേടിയെടുത്തു. അങ്ങനെ വന്നപ്പോൾ തലമുറയെ മതപഠനം നടത്തിക്കണമെന്നും അതോടൊപ്പം തന്നെ ഔപചാരിക വിദ്യാഭ്യാസം കൊടുക്കണമെന്നും അവർ തീരുമാനിച്ചു. ഒരു കാലത്ത് ഔപചാരിക വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തതിൻ്റെ ഫലമായിട്ട് ഒരു തലമുറയാകെ വിദ്യാഭ്യാസം കിട്ടാതെ പോയി, പ്രത്യേകിച്ച് നമുക്ക് മുമ്പുണ്ടായ തലമുറ. അതിൽ പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം. എന്നാൽ പിൽക്കാലത്ത് മതവിദ്യാഭ്യാസം മാത്രം പോരാ, ഔപചാരിക വിദ്യാഭ്യാസത്തിനും തുല്യ പ്രാധാന്യം കൊടുക്കണം എന്ന് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമ്മളും മാറണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് മുഴുവൻ ആളുകൾക്കും ഔപചാരിക വിദ്യാഭ്യാസം കൂടി കിട്ടി. അപ്പോൾ ഒരു കാലത്ത് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട വലിയൊരു ജനവിഭാഗത്തിന് ഔപചാരിക വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ അവർ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരും സമൂഹത്തിൻ്റെ വലിയ വലിയ സ്ഥാനങ്ങളിലേക്കും അവർ ഉയരാൻ കഴിഞ്ഞു. അതിന് നേതൃത്വം കൊടുത്തത് ഉള്ളാളത്തങ്ങളും എം എ ഉസ്താദിൻ്റെയും തലമുറയിൽപ്പെട്ട ആധ്യാത്മിക ആചാര്യന്മാരായിരുന്നു. ഇവർ മാത്രമല്ല, ആ ശൃംഖലയിൽ ധാരാളം പേരുണ്ട്. അവർ ഇവിടുത്തെ ഈ പ്രദേശം പറയുമ്പോൾ ഇവരുടെ പേരാണെങ്കിൽ ധാരാളം പേരുണ്ട്. അപ്പോൾ അവരുടെ ആ മഹാന്മാരായ ആചാര്യന്മാർ അവർ സമൂഹത്തിന് നൽകിയ സംഭാവനകളെ, സമൂഹത്തിന് നൽകിയ സേവനങ്ങളെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. ഇവിടെ എം എ ഉസ്താദിൻ്റെയും ഉള്ളാൾത്തങ്ങളുടെയും അനുസ്മരണ പരിപാടിയിൽ ഈ മഹാന്മാരായ ആളുകളുടെ കൂട്ടത്തിലേക്ക് എന്നെയും കൂടി ക്ഷണിച്ചതിന് അതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ട് കൃത്യം 4:00 തന്നെ വന്നു. എനിക്ക് അടിയന്തരം പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് ഞാൻ ഇവിടുന്ന് നിങ്ങളെല്ലാം സമൂഹത്തോട് പെട്ടെന്ന് പോകും. ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന് എൻ്റെ കൃതജ്ഞത. ഇതിൻ്റെ സംഘാടകരെ, ഭാരവാഹികളെ, സാദിയ ജാമിയ സാദിയ സ്ഥാപനത്തിൻ്റെ ഭരണാധികാരികളെ അറിയിച്ചുകൊണ്ട് ഈ മഹാരഥന്മാരുടെ അവരെ സ്മരിച്ചുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്ഥാപനത്തിൻ്റെ വർക്കിംഗ് സെക്രട്ടറി, ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഭിനന്ദരായ